നമ്മുടെ ചുറ്റും പാത്രത്തിൽ എന്ത് നിറയ്ക്കണമെന്ന് ഒരു ടെൻഷനുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു തോന്നണല്ലേ നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ കാരണം അവർ കാലത്തെ നീട്ട് ചുറ്റും നോക്കി ചേമ്പിൻ്റെ താളും മുരിങ്ങയുടെ ഇലയും ചീരയും ഒക്കെ പൊട്ടിച്ചുകൊണ്ടന്ന് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുന്നേ അന്നത്തെ ടിഫിൻ ബോക്സിൻ്റെ ഒരു രുചി ഇന്നേ വരെ ഒരു ഭക്ഷണത്തിനൊരു സദ്യക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷേ നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവർ കഴിക്കണില്ല എന്നുള്ള പരാതിയാണ് അങ്ങനെയുള്ള പരാതി നമുക്ക് തീർത്താലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ വളരെ നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയിരുന്ന ആ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള പയറൊക്കെ പൊട്ടിച്ച് കായൊക്കെ ഉരിഞ്ഞെടുത്ത് അതൊക്കെ കൂട്ടി ഒരു ഉപ്പേരും ോരൊക്കെ കാച്ചിതൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് ടിഫിൻ ബോക്സ് തയ്യാറാക്കലാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശ്രീയാണ് കേട്ടോ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇതുപോലെ ഭാഗ്യം ചെയ്യുന്ന പോലെ നല്ല നാടൻ പയറിൻ്റെ വിത്തൊക്കെ നമ്മൾ ശേഖരിച്ച് നട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വിത്തുകളൊക്കെ മുളച്ച് അതിൻ്റെ ഉള്ളിൽ കായയായിട്ട് വന്നു അപ്പം നിങ്ങൾക്കത് കാണിച്ചു തരികയും ചെയ്യാം അത് പൊട്ടിച്ച് ഇന്നൊരു തോരം വെക്കുകയും ചെയ്യാം നമ്മള് തൃശ്ശൂകാർക്ക് ഈ തോരനൊന്നുമില്ല എല്ലാത്തിനും പൊതുവായിട്ടൊരു ഉപ്പേരിയാണ് തോരൻ മെഴുക്ക് വരട്ടി അങ്ങനെയുള്ള വേർത്തിരിവുകളൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മളിവിടെ നട്ടിരിക്കുന്നത് നല്ല നീണ്ടിട്ടുള്ള ചുവപ്പ് പയറാണ് ഇടയ്ക്ക് ഒന്നേരുണ്ടോ പച്ചപ്പയറോ വരും നമുക്കിവിടെ കൃഷി എന്ന് പറയുന്നത് കടയിലേക്ക് കൊണ്ടുപോകാൻ കൂടി വേണ്ടിയിട്ടുള്ളതാണല്ലോ അപ്പം നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ കടയിലേക്കൊക്കെ കൊണ്ടുപോകാറാണ് പതിവ് അങ്ങനെ ഇന്ന് നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള മൊത്തം പയറ് അച്ചിങ്ങ എന്നൊക്കെ പറയൂലേ നമ്മുടെ ഇവിടെ പയർ എന്നാണ് അത് പൊട്ടിച്ചെടുക്കുകയാണ് പയർ തോട്ടത്തിനോട് ചേർന്നിട്ട് തന്നെ ഒരു നമ്മുടെ ആയുർജാക്കുണ്ടായിട്ടുണ്ട് ആയുർജാക്കി പ്രാവശ്യം നന്നായിട്ട് കായ് പിടിച്ചിട്ടുണ്ട് കേട്ടോ ചക്കൾ നല്ല മധുരമുള്ള ചക്കകള് ചക്കയുടെ മടലും ചവിനിയും വരെ തിന്നാന്ന് അറിയില്ലേ അത്രയും രുചി ഉണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഒക്കെ കിട്ടി നിങ്ങൾ കഴിഞ്ഞ വിളകളൊക്കെ കണ്ടിട്ടുണ്ടാവൂല്ലേ അപ്പൊ നമ്മൾ ഇന്ന് ഈ പയറൊക്കെ പൊട്ടിച്ചിട്ട് ഉപ്പേരി വയ്ക്കാൻ പോവാണ് പിന്നെ നമ്മള് കായ നമ്മൾ ഇവിടെ ഭയങ്കര കാറ്റാണ് വല്ലൂരി അപ്പൊ നമ്മുടെ വാഴകള് നമ്മള് കന്ന് നിർത്തിയ വാഴകളായ കാരണം കൊണ്ട് ഒട്ടും വേര് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് ഒന്ന് എന്താ പറയാ മൂക്കാറായി വരുമ്പഴേക്കും എല്ലാം കടപുഴകി താഴെ ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഇട്ടിട്ട് നമ്മൾ ഉപ്പേരി ഈ കായും പയർ ഉപ്പേരി എന്ന് പറയുമ്പോഴേ പണ്ട് ഗുരുവായാർക്ക് ഡാൻസിന് പോകുമ്പോൾ നന്നായിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന നേരത്ത് അമ്മ ഈ കായും പയറും ഉപ്പേരി ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഇലയിലൊക്കെ വെച്ച് കെട്ടിയിട്ട് നമുക്ക് വിളമ്പിത്ത് വിളമ്പ് വില പൊതിച്ചോറാക്കിയിട്ട് വാരി തരും ഇപ്പോൾ മുഖത്തെ മേക്കപ്പ് ഒന്നും പോകാണ്ട് വാരി അമ്മ വായിൽ വെക്കുമ്പോൾ ഒരു രുചി ഉണ്ടല്ലോ എൻ്റെ ദൈവമേ അതിൻ്റെ രുചി ഇപ്പോഴും ഇങ്ങനെ വായിൽ നിൽക്കുന്നുണ്ടടാ അങ്ങനെ നമ്മൾ പയറൊക്കെ പൊട്ടിച്ചു ധാരാളം പയറുണ്ടായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഭാഗ്യനാണ് കേട്ടോ കൃഷിയുമായി ബന്ധപ്പെട്ട് ുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭാഗ്യം എന്നാണ് ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സദേട്ടനെക്കൊണ്ട് പിന്നെ ബാക്കി ചേട്ടന്മാരെ കൊണ്ടൊക്കെ ഭാഗ്യം ചെയ്യിപ്പിക്കുന്നു മാത്രം നല്ല രീതിയിൽ നേരാന്നേരത്തിന് വളമൊക്കെ കൊടുത്ത് അവരോട് കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കണം കാരണം കൊണ്ട് അത്യാവശ്യം നല്ല വളവ് നമുക്ക് കിട്ടാറുണ്ട് അതൊരു ഭാഗം നമ്മളെടുത്ത് ബാക്കിയുള്ളത് കടയിലേക്ക് കൊണ്ടുപോകും പിന്നെ ആവശ്യക്കാർക്കൊക്കെ കൊടുക്കുന്നു മാത്രം നാളെ തോരനുള്ള ഒരു ചക്കയും കൂടി പൊട്ടിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് ആയൂർജാക്കിൻ്റെ ഇടിച്ചക്ക എങ്ങനെയുണ്ടെന്ന് ഞാൻ നാളെ പറയാം കേട്ടോ വരുന്ന വഴിക്ക് അപ്പുറത്ത് നമ്മുടെ പറമ്പിൽ നിറയെ ചാമ്പക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു ചാമ്പക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഉപ്പും മുളകും കൂടി കൂട്ടിയിട്ട് കഴിക്കണം നമ്മുടെ ശ്രീകുട്ടൻ്റെയും ഭാഗ്യൻ്റെയും ഇഷ്ട നേരമ്പൊക്കെയാണ് ചാമ്പക്കി കഴിക്കല് കടയ്ക്കുള്ളത് കടയ്ക്കും നമുക്കുള്ളത് നമുക്കും ആയിട്ട് ബാക്കിയുള്ളതൊക്കെ ഭാഗ്യം നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെല്ലപ്പോഴൊക്കെ ഈ പരിപാടിക്ക് ഭാഗ്യനെ കിട്ടും കേട്ടോ ചീര അതായത് മുള്ളൻ നന്നാക്കി തരുന്നതും അതുപോലെ തന്നെ പയറ് ഉപ്പേരി വെക്കാൻ നന്നാക്കി തരുന്നതും ഭാഗ്യനാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാഗ്യന് ഒരുപാട് ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആളുടെ അധ്വാനം കൂടി ആകുമ്പോൾ ഇത്തിരി രുചി കൂടും എന്നാണ് ആൾ പറയാറുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ വെജ് റെസിപ്പി ഷെയർ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ ശ്രീ അത് കാരണം കൊണ്ട് ഇനിയും ഇങ്ങനത്തെ കലാപരിപാടികൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ലഞ്ച് ബോക്സ് നല്ല ക്വാളിറ്റി ഉള്ള ആണ് കേട്ടോ ഇതുവരെ പ്രത്യേകിച്ച് കേടൊന്നും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം ഇനി പറമ്പിൽ കായ പൊട്ടിക്കാനുണ്ട് അതൊന്ന് പൊട്ടിച്ചിട്ട് വരാം ഒടിഞ്ഞു വീണ കായ എന്ന് പറഞ്ഞില്ലേ മൂക്കാത്ത കായ അത് നമ്മൾ പയറിട്ടിട്ട് ഉപ്പേരി വെക്കാം നമുക്ക് ഈ പയർ എണ്ണം വേണമെന്നില്ല നമ്മുടെ വൻ പയറുണ്ടല്ലോ കടയിൽ കഴിക്കുന്നത് അതൊരു രണ്ട് മണിക്കൂർ കുതിർത്തി വെച്ചിട്ട് ഇതിൻ്റെ ഒപ്പം ഇട്ട് വെച്ചാലും അടിപൊളിയാണ് കുഞ്ഞു കുഞ്ഞു കായകളാണ് കേട്ടോ ഇത് നമുക്ക് പൊതുവേ വീഴുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കന്ന് നിർത്തിയ കാരണം ഉണ്ട് സങ്കടത്തിൻ്റെ കുറച്ചിൽ ഇത്തിരി കുറവുണ്ടെന്ന് മാത്രം അങ്ങനെ നമ്മളതിനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല സുഖമാണ്വനരിയാനും കൂടി വേണ്ടിയിട്ട് പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിഞ്ചല്ലേ അപ്പോൾ നമുക്കതിനെ നന്നായിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് നന്നായി കഴുകി എടുക്കാം ഉപ്പും കൂടി ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ആ പശുവൊക്കെ ഒന്ന് പോയി കിട്ടും പിന്നെ നമ്മൾ നന്നാക്കി വെച്ച നമ്മുടെ പയറും കൂടി ഇട്ടിട്ട് ഞാൻ കുക്കറിലാണ് വേവിക്കണത് കാരണം കാലത്ത് ശ്രീകൂട്ടനെ പോകാനായിട്ട് കുറച്ച് തിരക്കുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് കുക്കറിൽ ഒരൊറ്റ വിസിൽ അത് കുറച്ച് നാടൻ പച്ചമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒറ്റ വിസിൽ മതി അതിന്റെ ഉള്ളിൽ അത് നന്നായിട്ട് വെന്ത് വന്നോളൂ പിന്നെ വൻപയറാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ വിസൽ ആദ്യം വൻപയർ വേവിച്ചിട്ട് പിന്നെ കായിട്ട് വേവിക്കേണ്ടി വരും നമ്മുടെ താരമായിട്ടുള്ള ഇടുക്കലിൽ നമ്മുടെ കുഞ്ഞുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മൾ നന്നായിട്ട് ഇടിക്കുക അതാണല്ലോ തൃശ്ശൂർ സ്റ്റൈലിലുള്ള നമ്മുടെ കുത്തിക്കാച്ചൽ എന്ന് പറയുന്നത് ഇവിടെ നല്ല തണുപ്പായ കാരണം കൊണ്ട് അന്ന് കാലത്ത് നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതാകെ കട്ടിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ തണുപ്പ് പൊതുവേ നല്ല കുറവാണ് കേട്ടോ ഉച്ചയാകുമ്പോഴേക്കും ഗംഭീര ചൂടാവും അപ്പോൾ നമ്മൾ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക വേപ്പിൻ്റെ അല്ലിട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് മൂ കുത്തു വരുമ്പോ നമുക്ക് നമ്മുടെ ഇടിച്ച ഉണ്ടല്ലോ അത് ഇട്ടു കൊടുക്കട്ട ഇടിച്ച മുളകാണ് ഇവന്റെ താര ഇതിലത്തെ താരം പറയണത് പൊതുവേ നമ്മള് എല്ലാത്തിലും ഇടിച്ച ഇടും കുത്തി കാച്ചാൻ ഇടിച്ച ഇടും അങ്ങനെയാണ് ആ ഇടിച്ച മുളക് കുത്തിക്കാച്ചനാണ് നമ്മുടെ വൈറലായ നമ്മുടെ ഷോർട്ട്സ് ഉണ്ടായത് അങ്ങനെ നമ്മൾ ഇത് എന്ത് വന്ന പയർ അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഇളക്കി കൂട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളി നമ്മുടെ ഉപ്പേർ റെഡി കുറച്ച് കഞ്ഞി കുടിക്കാനായിട്ട് ഇവനും ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ കുശാലാണ് ഒരു പറ കഞ്ഞി പിടിക്കാം എന്റെ സാറേ നാടൻ പച്ചമുളകിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ആ കുത്തിക്കാച്ചി മുളകിന്റെ ഒക്കെ ടേസ്റ്റുമൊക്കെ ആവുമ്പോഴേ പഴയ ഒരു നൊസ്റ്റു നമ്മുടെ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് അറിഞ്ഞൂടാ അവർക്ക് വിശപ്പ് വരാറില്ലല്ലോ വിശപ്പല്ലേ ഏറ്റവും വലിയ കറി എന്ന് പറയുന്നത് അത് നമുക്ക് പണ്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് അതില്ലാത്ത കാരണം കൊണ്ടായിരിക്കാം അവർക്ക് ഇതിനോടൊന്നും വലിയ പ്രിയം തോന്നാത്തത് പക്ഷേ ഇതിന്റെ മണം കേൾക്കുമ്പോൾ എനിക്ക് എന്താണറിയില്ല വിശപ്പ് എവിടെ നിന്നോ ഓടി വരും ഉപ്പേരി മാത്രം കൂട്ടി ചോറുണ്ടല്ലോ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം ഉണ്ട് നമുക്ക് മോര് വാച്ച മോരുകാച്ചത് എൻ്റെ വേഷനാണ് കേട്ടോ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേഷനിലാണ് മോര് കാച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യത്യസ്തമായ ശൈലികളിൽ നിന്നും പിന്നെ നമ്മൾ കുറേ നാൾ ചെയ്യുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് അപ്പോൾ നമ്മൾ തൈരിൽ കുറച്ച് നാളികേരം അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു കുഞ്ഞുള്ളിയും കുറച്ച് ജീരകം ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഒരുപാടൊന്നും വേണ്ട കുറച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അതിന് ശേഷം രണ്ട് പച്ചമുളകൊക്കെ കയറിയിട്ടത് നമ്മുടെ കുഞ്ഞുള്ളി നന്നായി അരിഞ്ഞത് ഇത്രയേ ഉള്ളൂട്ടാണ് നമ്മുടെ മൂരുകാച്ചെണ്ണിലായിട്ട് ഇൻഗ്രീഡിയൻസ് എണ്ണ ചൂടാവുമ്പോൾ അതിൽ കടുക് പൊട്ടിക്കുക കുറച്ച് ജീരകം പൊട്ടിക്കാം പിന്നെ നമുക്ക് നമ്മുടെ സ്പൈസസ് ബോക്സ് തുറന്നിട്ട് പറഞ്ഞിട്ട് അതിലത്തെ അണ്ടനെ ഇടം കൂടനും അതിലിടാം എല്ലാ ഇടം ഉണ്ടാട്ടോ നമ്മൾ ജീരകവും അതുപോലെ തന്നെ ഉലുവിയും പിന്നെ കടുകും മാത്രമാണ് പൊട്ടിച്ചിട്ടുള്ളൂ കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് പൊട്ടി വരുമ്പോൾ വേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുക അതിന് നമ്മുടെ കുഞ്ഞുള്ളി അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് നമ്മൾ ായിട്ട് കയറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത് വരണം വെറുതെ അല്ല നന്നായിട്ട് മൂത്ത് ഇങ്ങനെ കരിനേൻ്റെ വക്കത്തെത്തണം അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇവനൊന്ന് നന്നായിട്ട് ഇളക്കി കൂട്ടി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ തൈര് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ട് ദിവസത്തേക്കുള്ള മോര് കാച്ചത് റെഡിയാവും കേട്ടോ കാരണം ഇവിടെ മോര് കാച്ചത് ഞാൻ ശ്രീകുട്ടനെ മാത്രമേ കഴിക്കുകയുള്ളൂ ഭാഗ്യന് മോര് അലർജിയാണ് അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളകും കൂടി വിതറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒഴിച്ചു കയറി റെഡിയായിട്ടോ ഇതെനിക്ക് എന്താ പറയുക വെറുതെ കൂരി കുടിക്കാൻ പോലും ഭയങ്കര ഇഷ്ടമാണ് ാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറികൾ റെഡി ആയിട്ടുണ്ട് പിന്നെ മേൻ പൊടിക്കുകയെന്ന് വേണമെങ്കിൽ കുറച്ച് കായം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും കൂടി വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കറി ഇതിൻ്റെ ഒപ്പം കൂടി ഒരു അച്ചാറും കൂടി ഇട്ടായിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഒരുപാട് ആർഭാടവും വേണ്ടറു നല്ലൊരു വിശപ്പ് ഉണ്ടായാൽ മതി അപ്പോൾ വെശുക്കണ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഭക്ഷണം കഴിക്കാം നല്ല ആസ്വദിച്ച് അങ്ങനെ നമ്മുടെ ടിഫിൻ ബോക്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് ഉച്ചയാമ്മയ്ക്കും വെശിക്കണ്ടാവും കേട്ടോ കാരണം ഈ സ്നാക്സ് പരിപാടി ഇല്ലെങ്കിൽ ഒന്നുകൂടി വെച്ചു തന്നേനെന്ന് തോന്നാറുമുണ്ട് അപ്പോൾ നമ്മുടെ നല്ല എന്താ പറയാ തുമ്പോൾ ഉപ്പു ചോറ് അല്ല നമ്മുടെ മട്ടരിയാണ് അപ്പോൾ മട്ടരി ഇട്ട് കൊടുത്തു അതിലേക്ക് നമ്മുടെ തോരൻ ഇട്ട് കൊടുത്തു നല്ല കട്ടിയുള്ള മൂരി കയറി ഇട്ട് കൊടുത്തു പിന്നെ ഈ പാത്രം ലീക്ക് ആവണില്ല അത് അതിനോട് ചേരിച്ച് വെച്ചാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് കുറച്ച് അച്ചാറും കൂടി സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി എന്താ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ടിഫിൻ ബോക്സ് തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇത് വെജ് റെസിപ്പി മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം ശ്രീകോട്ടൻ്റെ സ്കൂളിൽ നമുക്ക് വെജിറ്റബിൾസ് മാത്രമേ ആയിട്ടുള്ളൂ പിന്നെ സൈഡിൽ എല്ലാം കൂടി ഒരുക്കുമ്പോൾ എനിക്ക് തോന്നി ഇത്തിരി ഫ്രൂട്ട്സിൻ്റെ കുറവുണ്ടെന്ന് അപ്പോൾ പിന്നെ സ്നാക്കിന് ഇത്തിരി ഫ്രൂട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു അതിൽ നമ്മുടെ മുറ്റത്ത് നിന്ന് നമ്മുടെ റെഡ് ലേഡി ഉണ്ടല്ലോ അവൻ്റെ കുറച്ച് കഷ്ണങ്ങളും നല്ല മുന്തിരി നമ്മുടെ കടയിൽ നിന്ന് കൊണ്ടു തന്നെയാണ് അതോടൊപ്പം തന്നെ നാരങ്ങയും കൂടി ആയപ്പോൾ ഇതുപോലൊരു ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വിത്ത് സ്നാക്കായിട്ട് അങ്ങനെ എന്താ ഇതൊക്കെയുള്ള തന്നെയുള്ളു ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് മോർണിംഗ് റൂട്ടീൻ എല്ലാവരെയും കുറച്ച് ഗടുപടായിരിക്കും അല്ലേ ഇതൊക്കെ കെട്ടിപ്പൂട്ടി നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോഴേ ഒരു ഉത്തരവാദിത്തം കഴിഞ്ഞ ഫീലാണ് സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരെന്തെയോ ഒരു ബബ്ലൂസ് നാരങ്ങി പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എളാമയാണ് കൂട്ടിനുള്ള ആൾ കേട്ടോ അപ്പം ഇളാമയും അമ്മയും മോനും കൂടി അത് പൊളിക്കാനുള്ള തിക്കും തിരക്കിലാണ് അത് കഴിഞ്ഞിട്ട് വേണം പഠിക്കാനിരിക്കാൻ അപ്പോൾ ശ്രീകൂട്ടൻ്റെ പഠനം എങ്ങനെയാണ് ശ്രീ ശ്രീയെന്ന് ചോദിക്കാറുണ്ട് എനിക്കിപ്പോൾ ഇപ്പം പൊതുവേ പഠിപ്പിക്കുകയായിരിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണ് പക്ഷെ അവനെ വേറെ നിവർത്തിയില്ല നമുക്ക് അങ്ങനെ ഇവിടെ ഹോം ട്യൂഷനും കാര്യങ്ങളൊന്നും അല്ല പക്ഷെ ശ്രീകുട്ടന്റെ പഠനം ഒരുപാട് സഹായിച്ചിട്ടുള്ളത് ഇപ്പൊ കൊറോണയിൽ മുങ്ങിപ്പോയ കുറേ കുട്ടികളുണ്ടാവുമല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ ശ്രീകുട്ടനെ കുറച്ചും കൂടിയും എന്താ പറയുക നമ്മൾ ഇംഗ്ലീഷും ഒക്കെ ഒന്ന് ഫ്ലുവന്റ് ആവാനും മലയാളം വായിക്കാനും ഹിന്ദി വായിക്കാനും ഒക്കെ പഠിപ്പിച്ചത് മലയാളം ഞാൻ പഠിപ്പിച്ചു ഹിന്ദി വായിക്കാനൊക്കെ ഒക്കെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീച്ചറാണ് കേട്ടോ സേലത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സിലാണ് ആക്കിയിട്ടുണ്ടാവുന്നത് ശ്രീകുട്ടനെ അന്ന് കാലത്ത് ടീച്ചർ വീണ്ടും പുതിയതായിട്ട് ഒരു കോഴ്സ് തുടങ്ങുന്നുണ്ട് ശ്രീകുട്ടനെ ഞാൻ ചേർത്തുന്നുണ്ട് അപ്പോൾ കുറെ ആൾക്കാർ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിന്നോട് ചോദിച്ചായിരുന്നു ശ്രീ ഇങ്ങനെയ്റെ ഡീറ്റെയിൽസും ഒക്കെ അപ്പം ഞാൻ എന്നാൽ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ഒരുപാട് കോഴ്സുകൾ ടീച്ചർ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു പ്രൊമോഷനല്ല കേട്ടോ ഞാൻ ശ്രീകുട്ടനെ ചേർത്തുന്നുണ്ട് അപ്പം നിങ്ങളോടും കൂടി ഒന്ന് അറിയിച്ചു എന്നുള്ളൂ അപ്പം ഞാൻ ഇപ്പം ചേർത്തുന്നത് ഗ്രാമർ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിലാണ് Welcome to our classroom. Here to share details about our new spoken English batch. Hi, I am Mrs. Anchal Laki, your spoken English tutor with six plus years of experience in teaching. Every child deserves the best. Explore the new world of learning by enrolling your child with me. Online as well as offline class available. National or international classes taken. For more details, call 904 7595973. Thank you. Waiting to hear from you. ടീച്ചറുടെ ക്ലാസ് എന്ന് പറയുന്നത് ടീച്ചർ മലയാളി അല്ലാത്ത കാരണം കൊണ്ട് നമ്മുടെ കുട്ടികൾ ടീച്ചറായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രമാണ് ടീച്ചർ സംസാരിക്കുക അപ്പോൾ കുറച്ചും കൂടി അവർ അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും എനിക്ക് നല്ല പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ കയറിയത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്തായാലും ശ്രീകൂട്ടം ക്ലാസ്സിലുണ്ടാവും ഒരു പ്രമോഷൻ അല്ല എടുത്ത് പറയുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ടിൽഡൻ ടേക്ക് കെയർ ബാബ് ബൈ श्रीजा